നമ്മുടെ പ്ലസ് വൺ എക്സാമിൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഷോർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വന്നിട്ടില്ല. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒബ്സേർവ് ദ ഡയഗ്രാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഒന്നുകിൽ മൂവീസിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ 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 പോയിട്ട് ലാസ്റ്റ് ഒരു വര ഇങ്ങനെ പീ എന്ന് പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ എന്താണ് ആൾ മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സോ വാട്ട് ഡസ് ഇറ്റ് ഡിനോട്ട്? ഇതെന്താണ് കാണിക്കുന്നത്? ഇതെന്താ കാണിക്കുന്നത്? ഇതെന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണല്ലേ, നമ്മളുടെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്ന, ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. സോ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ECG. നമുക്ക് ECG എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു വെച്ചാൽ പോരാ. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോ ഗ്രാം. ഇതിനെ തന്നെ പലരും ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നും പറയാറുണ്ട്. അങ്ങനെയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ ഇതെന്താണ്? ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മൾ ECG എടുത്തിട്ട് കിട്ടുന്ന ഈ ഗ്രാഫിൽ ഒരു പേപ്പർ, നീണ്ട പേപ്പർ ഇങ്ങനെ കിട്ടും, ഇതിനെയാണ് നമ്മൾ ECG ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ECG എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷീനിലോ ആയിട്ട് നമ്മളുടെ ഇവിടേക്ക് ഒരു ഇതൊക്കെ കുത്തിവെച്ചിട്ട് നമ്മളൊരു മെഷീനും ആയിട്ട് കണക്ട് ചെയ്യും. ആ മെഷീനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഓക്കെ, സോ ECG എടുക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന മെഷീനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പോൾ നമ്മൾ എല്ലാവരും എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലേ, അപ്പോൾ ഇതായിരിക്കും ഗ്രാഫ് എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഗ്രാഫ് എന്ന് പറയുന്ന ആ മെഷീനാണ്, നമ്മൾക്ക് കിട്ടുന്ന ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഡു പി, QRS ആൻഡ് T വേവ് റെപ്രസെൻറ്റ്? അപ്പം ഇവിടെ എന്താണ്? ഇവിടെ മൂന്ന് വേവ്സ് ഉണ്ടല്ലേ. ദേ ഇവിടെ ഒരു P വേവ് ഉണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡിപ്രഷൻ, പിന്നെ ഇങ്ങനെ ഒരു ഹൈ വേവ് ഉണ്ട്, പിന്നെ ഒരു ഡിപ്രഷൻ, പിന്നെ പോയി പിന്നെ ദേ ഒരു ഡിപ്രഷൻ, T വേവ്. ഇങ്ങനെ മൂന്ന് കോംപ്ലക്സസ് ഉണ്ടല്ലേ, ഒരു P വേവ്, QRS കോംപ്ലക്സ്, ദെൻ എ T വേവ്. ഇതെന്താണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ഇതെന്തൊക്കെയാണ്? പി ഉണ്ട്, QRS കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുക, QRS കോംപ്ലക്സ്, ദെൻ T വേവ്. ഇത് മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നതാണ്. സോ നമുക്കറിയാം ഹാർട്ടിൽ എന്തുണ്ടാവാറുണ്ട്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആദ്യം SA-നോട് ഉണ്ടാക്കും അല്ലേ. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ പോകുന്നതിനനുസരിച്ച് നമ്മളുടെ ഏട്രിയ ആദ്യം കോൺട്രാക്ട് ചെയ്യും അല്ലേ. അപ്പം ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഈ P വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് SA-നോട് ജനറേറ്റ് ചെയ്യും ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പം നമ്മളുടെ ഏട്രിയ കോൺട്രാക്ട് ചെയ്യും. സോ ഏട്രിയൽ കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം, ഏട്രിയൽ എക്സൈറ്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്നും പറയാം. ഓക്കെ, ഏട്രിയൽ കോൺട്രാക്ഷൻ, ഏട്രിയൽ ഡീപോളറൈസേഷൻ, ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഏട്രിയൽ എക്സൈറ്റേഷൻ, ഇത് മൂന്നും കറക്റ്റാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മളുടെ SA-നോട് ഉണ്ടാക്കുമ്പോൾ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് വേവ് ഉണ്ടാവുന്നത്, ദാറ്റ് ഇസ് P വേവ്. രണ്ടാമതായിട്ട് ആരാ കോൺട്രാക്ട് ചെയ്യാം? രണ്ടാമതായിട്ട് നമ്മളുടെ വെൻട്രിക്കിൾസ് അല്ലേ, ബോധ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും. AV-നോടിലൂടെ ആ ഒരു ഇമ്പൾസസ് വെൻട്രിക്കിൾസിലെത്തുമ്പോൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും. അവിടെയാണ് നല്ല ഹൈ ആയിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതെന്താ, ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കാണ് വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. സോ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞു, ഏട്രിയും കോൺട്രാക്ട് ചെയ്തു, അപ്പോൾ ഈ ലാസ്റ്റത്തെ T വേവ് എന്തായിരിക്കും? T വേവ് എന്ന് പറയുന്നത് നമ്മളെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെൻട്രിക്കിൾ ഒന്ന് റിലാക്സ് ചെയ്യില്ലേ, അപ്പോൾ നമ്മളുടെ ഉണ്ടാവുന്ന ആ ഒരു ഹാർട്ടിൻ്റെ ആക്ടിവിറ്റിയാണ് T വേവ്. ഓക്കെ, സോ റിലാക്സേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ് T വേവ്. റിലാക്സേഷൻ ഓഫ് വെൻട്രിക്കിൾസ്.
നമ്മളെല്ലാവരും ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്യില്ലേ, അതേപോലെ നമ്മളുടെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൻട്രിക്കിളിൽ റിലാക്സ് ചെയ്യണം. ഇതിനെ നമ്മൾ പറയും വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഡി ആണെന്ന് മാറിപ്പോവരുതേ, ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും ഡി ആണ്. നോക്കിക്കേ, ഡീ പോളറൈസേഷൻ ദാറ്റ് മീൻസ് കോൺട്രാക്ഷനാണ്, ഡീ പോളറൈസേഷനാണ്. കോൺട്രാക്ഷനെയാണ് നമ്മൾ ഡീ പോളറൈസേഷൻ എന്ന് പറയാം. പക്ഷേ റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ റിലാക്സേഷനാണ്. ഓക്കെ, വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ, അത് റിലാക്സേഷനാണ്. ഇപ്പോൾ കിട്ടിയ മൂന്ന് വേവ്സ് വേണമെങ്കിൽ ബസ് ഒന്നത് വരച്ചുകൂടി കാണിച്ചു തരാം, അഥവാ വരക്കാൻ വന്ന, വരക്കാൻ അങ്ങനെ വരാറില്ല, അഥവാ വന്നാൽ അല്ലേ. ആദ്യം എന്തുണ്ടാകും, ഒരു പി വേവ്. ഇത്ര വലുതുണ്ടാവില്ല, ആദ്യം ഒരു പി വേവ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഡിപ്രഷനാണ്, ഈ ഡിപ്രഷൻ എന്നാണ് ഇതിങ്ങനെ ഉയർന്നു പോകുന്നത്, പിന്നെയും ഒരു ഡിപ്രഷൻ. ഓക്കെ, ദെൻ കംസ് ടി വേവ്. ക്ലിയർ? അപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇത് നമ്മളുടെ പി വേവ്, ദെൻ ഇത് ക്യു, ആർ, എസ്, ദെൻ ടി വേവ്. ഏട്രിയൽ കോൺട്രാക്ഷൻ, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ, വെൻട്രിക്കുലാർ റിലാക്സേഷൻ. ഇങ്ങനെയാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ലാസ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിന്. എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതിന് എന്തെങ്കിലും ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അപ്പോൾ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ഹാർട്ട് കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്യില്ല. ആദ്യം എന്താ പറയുക, നിങ്ങൾ ഒരു ECG എടുത്തിട്ട് വരൂ എന്നാണ് പറയാം. അപ്പോൾ എന്ത് വേണ്ടിയിട്ടായിരിക്കും ഡോക്ടർ ആദ്യം തന്നെ നമ്മളോട് ECG എടുക്കാൻ പറയുന്നത്? ഡോക്ടർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണോ? അല്ല, കാരണം എന്താ, ഇത് നമ്മളുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കണം? നോർമൽ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് കാണിച്ചുകൊണ്ടേ പോകണം. ഈ ഒരു വേവ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി നോർമലാണ്. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ്, ഓക്കെ, വേരിയേഷൻസ് ഇൻ ECG ഷോസ് വേരിയേഷൻ ഇൻ ECG ഷോസ് സം എബ്നോർമാലിറ്റി. എന്തോ എബ്നോർമാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഡിസീസ്ഡ് കണ്ടീഷനാണ്. സം എബ്നോർമാലിറ്റി ഓർ ഡിസീസസ്, എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഈ ECG-യിലുള്ള വേരിയേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ നോക്കും. ഒരു കാർഡിയാക് സൈക്കിളിൽ, ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഏട്രിയൽ കോൺട്രാക്ഷനും ഒരു വെൻട്രിക്കുലാർ കോൺട്രാക്ഷനും ഒക്കെ ചേരുന്നതാണ്, ഡയസ്റ്റോളും സിസ്റ്റോളും ഒക്കെ ചേരുന്നതാണ് കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിളിൽ ഉണ്ടാവുന്ന നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ECG-യുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഡോക്ടർക്ക് മനസ്സിലാവും എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും നോർമൽ ആണോ എന്നൊക്കെ മനസ്സിലാവും. സോ ECG-ക്ക് എന്തുണ്ട്, ഗ്രേറ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇത് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. ഇത് എന്താണെന്ന് ചോദിക്കും, PQRS എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്. സോ ഈ PQRS കോംപ്ലക്സ് മറന്നു പോകരുത്, ഇങ്ങനെ തന്നെ വരണം. ഈ ഒരു ഡിപ്രഷൻ, ഇത് QRS ആണ്, അത് T ആണ്, ഇത് P ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ECG.